നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കോടികളുടെ സ്വർണ്ണപേട്ട. നാല് പേരിൽ നിന്നായി 5.25 കിലോഗ്രാം സ്വർണമാണ് പിടികൂടിയത്. ഷാർജയിൽ നിന്ന് G9456 വിമാനത്തിൽ വന്ന മലപ്പുറം സ്വദേശി 3.36 കിലോ സ്വർണ്ണ മിശ്രിതമാണ് ഒളിച്ചു കടത്തി ശ്രമിച്ചത്. ശരീരത്തിൽ പല ഭാഗങ്ങളിലായി ഒളിപ്പിച്ചും കാലിൽ സോക്സിന് മുകളിൽ കെട്ടിവെച്ചുമാണ് ഇയാൾ സ്വർണ്ണ മിശ്രിതം കടത്താൻ ശ്രമിച്ചത്. ഷാർജയിൽ നിന്നും ഇതേ വിമാനത്തിൽ വന്ന കോഴിക്കോട് സ്വദേശി 501 ഗ്രാം സ്വർണ്ണ മിശ്രിതമാണ് കടത്താൻ ശ്രമിച്ചത്. ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താനാണ് ഇയാളും ശ്രമിച്ചത്. കണ്ണൂരിൽ നിന്നുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരപ്രകാരം ആണ് ഇയാളെ പിടികൂടിയത്. ഷാർജയിൽ നിന്നുള്ള IX 354 വിമാനത്തിൽ വന്ന കാസർഗോഡ് സ്വദേശി 1069 ഗ്രാം സ്വർണ്ണ മിശ്രിതമാണ് ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത്. ഇതേ വിമാനത്തിൽ വന്ന മലപ്പുറം കരേക്കോട് സ്വദേശി 854 ഗ്രാം സ്വർണ്ണ മിശ്രിതം കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് പുറത്ത് കടത്താൻ ശ്രമിച്ചു. ഇയാളും സ്വർണം ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചാണ് കൊണ്ടുവന്നത്. DRI നൽകിയ വിവരപ്രകാരമാണ് പിടികൂടിയത് എന്ന് എയർപോർട്ട് ഇന്റലിജൻസ് അധികൃതർ അറിയിച്ചു. 2,40,00,000 രൂപയാണ് പിടിച്ചെടുത്ത സ്വർണത്തിന് വില മതിക്കുന്നത്. സ്വർണ്ണക്കടത്തിന്റെ പേരിൽ കോളിളക്കമുണ്ടാക്കിയ സംസ്ഥാനത്ത് ഇപ്പോഴും അതിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, ഇപ്പോൾ സ്വർണ്ണക്കടത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറുകയാണ് കേരളത്തിലെ വിമാനത്താവളങ്ങൾ. ഏറ്റവും അധികം സ്വർണം കള്ളക്കടത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറെ മുന്നിലാണ് കേരളം. കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് സംസ്ഥാനം പേറുന്ന ഈ കുപ്രസിദ്ധിയെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 200 ടൺ സ്വർണം കേരളത്തിലേക്ക് കടത്തപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. ഇതിൽ 1-2% മാത്രമാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തകർക്കുക എന്ന ലക്ഷ്യമാണ് കോടികളുടെ ഈ സ്വർണ്ണക്കടത്തുകൾക്കുണ്ട്. കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി സ്വർണ്ണക്കള്ളക്കടത്തിനെതിരെ നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതെല്ലാം മറികടന്നും കേരളത്തിൽ വിവിധ ഭാഗങ്ങളിലായി സ്വർണം കടത്തൽ നടത്തുന്നുണ്ടെന്നതിന്റെ തെളിവാണ് പുതിയ പുതിയ കേസുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. വിമാനത്താവളങ്ങൾ വഴിയാണ് കേരളത്തിൽ കള്ള സ്വർണത്തിന്റെ ഇടപാടുകൾ കൂടുതൽ നടക്കുന്നത്. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളാണ് ഇടപാടുകളുടെ പ്രധാന കേന്ദ്രം. അതേസമയം കേരളത്തിലെ സ്വർണ്ണക്കടത്തുകളെക്കുറിച്ച് NIA അന്വേഷിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് വിമാനത്താവളങ്ങൾ വിട്ട് പുറത്തേക്ക് പോകേണ്ടി വരും. തൃശൂരിലെ കേസുകളിലൂടെ പുറത്തു വന്ന വിവരം സ്വർണ്ണക്കടത്തിന് ഇപ്പോൾ വിമാനത്താവളങ്ങളെക്കാൾ മറ്റു മാർഗങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കുന്നതെന്നായിരുന്നു. വിമാനത്താവളങ്ങളിൽ കസ്റ്റംസ് പരിശോധന കൂടുതൽ കർശനമാക്കിയതും പിടിക്കപ്പെടുന്ന സാഹചര്യം വർദ്ധിക്കുന്നതുമാണ് മറ്റു മാർഗങ്ങൾ തിരയാൻ ഇതിനു പിന്നിൽ പ്രവർത്തിപ്പിക്കുന്നവരെ പ്രേരിപ്പിക്കുന്നത്. അവിടെയാണ് രണ്ട് രാജ്യങ്ങൾക്കിടയിലെ നയതന്ത്ര പരിരക്ഷ മുതലെടുത്ത് കോടികളുടെ സ്വർണം കടത്തിയിരുന്നതെന്നാണ് തിരുവനന്തപുരം കേസിനെ വ്യത്യസ്തമാക്കുന്നത്. വിമാനത്താവളങ്ങളിലെ പരിശോധനയ്ക്ക് വിവിധ മാർഗങ്ങൾ ഉണ്ടെന്ന് കസ്റ്റംസിനെ സഹായിക്കുന്നുവെങ്കിലും റോഡ് മാർഗം നടത്തുന്ന കടത്തലുകൾ കണ്ടെത്താൻ ഏറെ പ്രയാസകരമാണ്. ബസ്, മറ്റ് സ്വകാര്യ വാഹനങ്ങൾ, ട്രെയിൻ എന്നിവയാണ് ഇപ്പോൾ സ്വർണം കടത്താൻ കൂടുതലും ഉപയോഗിക്കപ്പെടുന്നത്. കരമാർഗത്തിലൂടെ സ്വർണ്ണക്കടത്ത് കണ്ടെത്തുക പ്രയാസമേറിയ കാര്യമാണെന്ന് കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാർ തന്നെയായിരുന്നു മാധ്യമങ്ങളോട് സംബന്ധിച്ചത്. രഹസ്യ വിവരങ്ങൾ കിട്ടുന്ന കേസുകളിലാണ് കസ്റ്റംസിന് പലപ്പോഴും വിജയിക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ കൈമാറാൻ ആളുകളെ പ്രേരിപ്പിക്കാൻ വലിയ ഓഫറുകളും കസ്റ്റംസ് നൽകുന്നുണ്ട്. 1 കിലോ സ്വർണം പിടികൂടാൻ അധികൃതരെ സഹായിക്കുന്നവർക്ക് 1,50,000 രൂപ പാരിതോഷികം നൽകും. ഈ തുകയുടെ 50% അഡ്വാൻസ് ആയി കൊടുക്കുകയും ചെയ്യും. 2018 ഇത്തരത്തിൽ വിവരം നൽകിയവർക്കായി 19,00,000 രൂപയാണ് കൈമാറിയത്. 2019 സെപ്റ്റംബർ വരെയുള്ള കണക്ക് പ്രകാരം 30 പേർ രഹസ്യ വിവരം നൽകുകയും അവർക്ക് 19.28 ലക്ഷം രൂപ പാരിതോഷികം കൊടുക്കുകയും ചെയ്തിരുന്നുവെന്ന് സുമിത് കുമാർ പറയുന്നു. തിരുവനന്തപുരം സ്വർണ്ണക്കടത്തിനെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ പ്രവൃത്തിയായി കണ്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി മുന്നോട്ട് പോകുന്നതെന്നതിനാൽ കഴിഞ്ഞ കാലങ്ങളിൽ കേരളം കേന്ദ്രമായി നടന്ന സ്വർണ്ണക്കടത്തുകളെക്കുറിച്ചും അവർക്ക് അറിയേണ്ടതായി വരും. മുന്നിലുള്ള കേസുകളുടെ പല മടങ്ങാണ് അവർക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. സ്വർണ്ണക്കടത്ത് പുതുവഴിയിലൂടെ വ്യാപകമായ രീതിയിൽ നടക്കുന്നുണ്ടെന്ന കസ്റ്റംസിന്റെ കണക്കുകൂട്ടൽ ശരിവെക്കുന്നതായിരുന്നു തൃശൂരിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട് കിട്ടിയ വിവരങ്ങൾ. വിദേശത്തു നിന്നും സ്വർണം അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്നത് മാത്രമല്ല, അന്തർ സംസ്ഥാന ശൃംഖലകൾ വഴിയും വലിയ തോതിൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ട്. അതിൽ പ്രധാന പങ്ക് കേരളമാണ് വഹിക്കുന്നതെന്നാണ് കസ്റ്റംസിന് കിട്ടിയ വിവരങ്ങൾ. തൃശൂരിൽ കള്ളസ്വർണം എത്തിക്കുന്നതിൽ കൂടുതൽ പങ്കും തമിഴ്നാട്ടിൽ നിന്നാണ്. ഈ സ്വർണം ജില്ലയിലൂടെ വിവിധ പ്രദേശങ്ങളിലേക്ക് മാറ്റും. നികുതി വെട്ടിക്കുകയാണ് പ്രധാന ഉദ്ദേശം. കേരളത്തിൽ എത്തിക്കുന്ന സ്വർണം ആഭരണങ്ങളാക്കി തിരികെ കൊണ്ടുപോവുകയാണ് ഇവിടെ നടക്കുന്ന ബിസിനസ്. ഇടനിലക്കാരായും മറ്റും 20-30 പേരുണ്ടായിരിക്കും. പല കൈകൾ മറിഞ്ഞിട്ടാണ് സ്വർണം എത്തുന്നതും തിരിച്ചു പോകുന്നതും. ഇതാണ് അധികൃതരെ കുഴയ്ക്കുന്നതും സ്വർണം കണ്ടുപിടിക്കാൻ കഴിയാതെ വരുന്നതും. കസ്റ്റംസ് നൽകുന്ന വിശദീകരണം അനുസരിച്ച് കേരളത്തിൽ പല വഴികളിലൂടെയാണ് സ്വർണ്ണക്കടത്ത് നടക്കുന്നത്. നികുതി വെട്ടിക്കാൻ വേണ്ടിയും വൻതോതിൽ കള്ളക്കടത്ത് മാർഗം ഉപയോഗിക്കുന്നുണ്ട്. സ്വർണ്ണക്കട്ടികളായിട്ടാണ് നികുതി വെട്ടിച്ചു കൊണ്ടുവരുന്ന സ്വർണം കേരളത്തിലെത്തിക്കുന്നത്. ഇത് പിന്നീട് ഒരുക്കും. കടത്തുന്നയാൾ
അരയിൽ തുണി കൊണ്ട് രൂപപ്പെടുത്തി ബെൽറ്റ് ധരിക്കും. ഈ തുണി ബെൽറ്റിന് പല അറകളുണ്ടായിരിക്കും. ഇതിനകത്തേക്ക് ഉരുക്കിയെടുത്ത സ്വർണം നിറയ്ക്കും. ഈ സ്വർണവുമായി ഇടനിലക്കാരൻ മിക്കവാറും ബസ്, ട്രെയിൻ തുടങ്ങിയ പൊതുവാഹനങ്ങളിലായിരിക്കും യാത്ര ചെയ്യുക. പെട്ടെന്ന് ആർക്കും സംശയം തോന്നുകയില്ല. ആഴ്ചയിൽ ഒരിക്കലായിരിക്കും കടത്ത് നടക്കുന്നത്. എത്ര കിലോ സ്വർണം കടത്തുന്നു എന്നതിനനുസരിച്ചാണ് ഇടനിലക്കാരന് പ്രതിഫലം നിശ്ചയിക്കുക. യാത്രാക്കൂലിയും മറ്റു ചിലവുകൾക്കും പുറമേയാണ് പ്രതിഫലം. ഒറ്റ ദിവസം കൊണ്ട് 5,000 മുതൽ 10,000 വരെ പണം കിട്ടുമെന്നാണ് സ്വർണ്ണക്കടത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. കേരളത്തിലെത്തിക്കുന്ന സ്വർണം ആഭരണങ്ങളാക്കിയെടുക്കുകയാണ് രണ്ടാമത്തെ ഘട്ടം. സ്വർണ്ണപ്പണക്കാരുടെ കൈവശമാണ് ആഭരണങ്ങളായിരിക്കേണ്ട സ്വർണം എത്തുന്നത്. സ്വർണ്ണപ്പണി പരമ്പരാഗത കുലത്തൊഴിലാണെങ്കിലും ഇതിനു പുറമേ നിന്നുള്ളവരും പഠിച്ചിട്ടുണ്ട്. പ്രധാനമായും കള്ളക്കടത്ത് സ്വർണം രൂപമാറ്റം നടത്താൻ വേണ്ടിയാണ് സ്വർണ്ണപ്പണി പലരും പഠിച്ചിരിക്കുന്നത്. പ്രഥമദൃഷ്ട്യാ ആർക്കും സംശയം തോന്നാത്ത വിധത്തിലും കസ്റ്റംസുകാരുടെ പരിശോധന ഉണ്ടാകില്ലെന്ന വിശ്വാസത്തിലും തങ്ങളുടെ ജോലി ചെയ്യാൻ സ്വർണ്ണപ്പണി എന്ന ലേബൽ സഹായിക്കും. കടത്തിക്കൊണ്ടുവന്ന സ്വർണ്ണക്കട്ടികൾ ഇത്തരം പണിശാലകളിൽ രൂപം മാറ്റം വരുത്തി 916 ക്വാളിറ്റിയിൽ ആഭരണങ്ങളാക്കി മാറ്റിയാണ് തമിഴ്നാട്ടിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്നും ഇതുപോലെ കള്ളക്കടത്ത് സ്വർണം വീണ്ടും വാങ്ങി ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വിമാനത്താവളങ്ങളിൽ പരിശോധന കർശനമാക്കിയ സാഹചര്യത്തിൽ സ്വർണം കടത്തലിൻ്റെ നൂതന വിദ്യകൾ കള്ളക്കടത്തുകാർ പരീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവയിൽ ഭൂരിഭാഗവും കസ്റ്റംസിന് കണ്ടെത്താൻ കഴിയുകയും ചെയ്തു. എന്നാൽ കസ്റ്റംസിൻ്റെ കണ്ണ് ഒരിക്കലും എത്തില്ലെന്നുറപ്പിലാണ് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം എത്തിച്ചിരുന്നത്. മിശ്രിത രൂപത്തിലാക്കി ശരീരത്തിൽ കെട്ടിവെച്ചുകൊണ്ടുവരുന്ന രീതിയിലായിരുന്നു സമീപകാലത്ത് വിമാനത്താവളങ്ങളിൽ പരീക്ഷിച്ചിരുന്നത്. മെറ്റൽ ഡിറ്റക്ടറുകളെ കബളിപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. ഓരോ തവണയും കള്ളക്കടത്തുകാർ വ്യത്യസ്ത വഴികൾ പരീക്ഷിക്കുമെന്നതിനാൽ ഉദ്യോഗസ്ഥർ പരിശോധനകൾ കർശനമാക്കുകയും മെറ്റൽ ഡിറ്റക്ടറുകളെ മാത്രം ആശ്രയിക്കാതെ സൂക്ഷ്മമായ ദേഹപരിശോധനകൾ നടത്തുകയും ചെയ്തതോടെയാണ് വിമാനത്താവളങ്ങളിൽ പലപ്പോഴും സ്വർണം പിടിക്കപ്പെട്ടത്. എങ്കിൽ പോലും മുൻകൂട്ടി വിവരം കിട്ടുന്ന കേസുകളാണ് തങ്ങളെ സഹായിക്കുന്നതെന്നും അല്ലാതെ പോകുന്ന കേസുകൾ നിരവധി ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും കസ്റ്റംസ് സമ്മതിക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് കരമാർഗം നടത്തുന്ന കള്ളക്കടത്ത്. വിദേശത്തു നിന്നും കൊണ്ടുവരുന്ന പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നെത്തുന്ന കള്ള സ്വർണങ്ങളാണ് വിമാനത്താവളങ്ങൾ വഴി കേരളത്തിലെ മാർക്കറ്റുകളിൽ എത്തിക്കുന്നത്. എന്നാൽ അന്തർ സംസ്ഥാന തലത്തിൽ നടത്തുന്ന കടത്തിന് വിമാനത്താവളങ്ങളോ റെയിൽവേ സ്റ്റേഷനുകളോ പോലും വേണ്ട. വ്യക്തമായ വിവരങ്ങൾ കിട്ടുന്ന കേസുകളിൽ അല്ലാതെ ഇത്തരം കടത്തലുകൾ കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് അത്ര എളുപ്പം സാധിക്കില്ല. വലിയ പരിശോധനകൾ നേരിടേണ്ടി വരുന്നില്ലെന്നതുകൊണ്ട് തന്നെയാണ് റോഡ് മാർഗമുള്ള സ്വർണ്ണക്കടത്തുകൾ കൂടാൻ കാരണമെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു. വലിയ അളവിലുള്ള കടത്തലുകളായിരിക്കില്ല കരമാർഗം നടക്കുന്നതും. ആഴ്ചയിൽ 1.5 കണക്കിൽ 1 മാസം 4 തവണയായിരിക്കും ഒരു കിലോ സ്വർണം കടത്താൻ ഇതിനു പിന്നിലുള്ളവർ ശ്രമിക്കുന്നത്. കുറഞ്ഞ അളവിൽ സ്വർണം കടത്തുമ്പോൾ പരിശോധനയിൽ നിന്നും രക്ഷപ്പെടാനും സാധിക്കും. ഉരുക്കിയ സ്വർണമാണ് പ്രധാനമായും കടത്തിക്കൊണ്ടുവരുന്നതെന്നതിനാൽ പിടിക്കപ്പെട്ടാലും നിയമത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇവ നിയമപരമായാണ് കൊണ്ടുവരുന്നതെന്നതിന് രേഖകൾ ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ വലിയ പ്രയാസമില്ലെന്നത് തന്നെ കാര്യം. ഇത്തരം കടത്തലുകൾ കൊണ്ട് പ്രധാനമായും നികുതി വെട്ടിപ്പ് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഇത് വൻതോതിലാണ് സംസ്ഥാനത്തിന് നികുതി വരുമാന നഷ്ടമുണ്ടാക്കുന്നത്. കേരളത്തിൻ്റെ ഖജനാവിൽ എത്തേണ്ട കോടികളാണ് അനധികൃതമായി സ്വർണ്ണക്കടത്ത് മാഫിയ അവരുടെ പെട്ടിയിലാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.